ഏരൂർ നെട്ടയത്ത് കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടിന് നടന്ന സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് നൽകിയതിന്റെ പേരിൽ ഭീഷണിയും കൈയേറ്റവും ഈരൂർ നെട്ടയം രജനി ഭവനിൽ രതീഷ് കുമാർ സുഹൃത്ത് ഷിബു എന്നിവരെയാണ് കേസിലെ പ്രതിയും നെട്ടയം സ്വദേശിയുമായ അഭയ് കയ്യേറ്റം ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെയാണ് സംഭവം രതീഷും സുഹൃത്ത് ഷിബുവും നെട്ടയത്തെ സുഹൃത്തിന്റെ കടയിലിരിക്കവെയാണ് വെള്ളം വാങ്ങാനെത്തിയ അഭയ് ഇരുവർക്ക് നേരെയും അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ഇത് ചോദ്യം ചെയ്ത രതീഷിനെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് മർദ്ദിക്കാൻ ശ്രമിച്ചു ഷിബുവിന്റെ സ്കൂട്ടറും ഇയാൾ തകർത്തു സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ രതീഷും ഷിബുവും ചേർന്ന് പകർത്തി പോലീസിന് കൈമാറി എന്നാണ് അഭയ ആരോപിക്കുന്നത് എൻറെ സുഹൃത്ത് ഷിബുവും കൂടെ നെട്ടയത്ത് ജംഗ്ഷനിലുള്ള കടയിൽ അതായത് സുല്ലണ്ണൻറെ ഉടമസ്ഥതയിലുള്ള കടയിൽ ഇരുന്ന് കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഫെയെന്ന് പറയുന്ന ആള് മദ്യലഹരിയിൽ അവിടെ വരികയും അവർ ബാക്കി മൂന്ന് പേരുണ്ടായിരുന്നു അതായത് കലാകലി ഗ്രന്ഥശാലയുടെ പിറകിൽ മദ്യപിച്ചുകൊണ്ടിരുന്നിട്ട് വെള്ളം രണ്ടാമത് മേടിക്കാൻ മതിയുകയായിരുന്നു ആ സമയത്ത് എന്നെ കണ്ടപ്പോഴേക്കും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉത്സവത്തിനുണ്ടായ ഒരു സംഘടനത്തിൻ്റെ വീഡിയോ ദൃശ്യം ഷിബുവിൻ്റെ മൊബൈലിൽ ഞാൻ കൂടെ പറഞ്ഞാണ് ഇത് ഷൂട്ട് ചെയ്ത് സ്റ്റേഷനിൽ അന്ന് കൈമാറിയിരുന്നു എന്ന് ആരോപിച്ച് എന്നെ അസഭ്യം പറയുകയും എനിക്ക് ആണ് ജോലി എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കത്തിൽ നിന്ന് വേണം എനിക്ക് സ്പൈനൽ കോഡ് കംപ്ലൈൻ്റ് ഉള്ള ആളാണ് കഴുത്തിന് കുത്തിപ്പിടിക്കുകയും അങ്ങനെ അതിൽ തുടർന്ന് ഞാൻ പുള്ളിയായിട്ട് വിഷയങ്ങളൊന്നും ഉണ്ടാക്കാതെ രമ്യതയിൽ പറഞ്ഞു തീർക്കാൻ ഇരുന്നപ്പോൾ അതിൽ കോപിഷ്ടനായ അയാൾ ഷിബുവായിട്ട് സംസാരിക്കുകയും ഷിബു പിന്നെ ഒത്തുതീർപ്പിന് വന്നതാണ് മാറി നിൽക്കും അയാളെ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് വന്നേ അയാളെ ഷിബുവിനെ ചീത്ത വിളിക്കുകയും ഷിബുവിൻ്റെ വാഹനം താഴ്ന്നത് ചവിട്ടി മറിക്കുകയും ചെയ്തു അന്ന് നഞ്ചക്കുൾപ്പെടെ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ വധശ്രമമടക്കം വകുപ്പുകൾ ചുമത്തിയാണ് ഏരൂർ പോലീസ് കേസെടുക്കുകയും പ്രതികളെ പിടികൂടുകയും ചെയ്തത് ഇപ്പോഴത്തെ സംഭവത്തിലും രതീഷും ഷിബുവും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇരുവരുടെയും പരാതിയിൽ ഏരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം നെട്ടയം സ്കൂളിനും കലാകൈരളി കൈരളി ഗ്രന്ഥശാലയ്ക്ക് സമീപത്തെ ഒഴിഞ്ഞ കെട്ടിടത്തിൽ വിരുദ്ധ ശല്യം വലിയ രീതിയിൽ വർദ്ധിക്കുകയാണെന്നും അധികൃതരുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്നും നാട്ടുകാരും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രന്ഥശാലയോടനുബന്ധിച്ച് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിച്ച് ഒരു കെട്ടിടം എന്തിനെന്ന് പോലും അറിയാത്ത രീതിയിൽ പണിഞ്ഞു അത് മറ്റ് യാതൊരുവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല അങ്ങനെ ഉപയോഗ ശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിൽ വളരെ നാളുകളായി സന്ധ്യ സമയങ്ങളിൽ രാത്രി ഒക്കെ മദ്യപാനം കുറേ അധികം ചെറുപ്പക്കാർ കൂടിയിരുന്നു ചെറുപ്പക്കാരെന്ന് തന്നെ പറയാൻ പറ്റത്തില്ല ഏതാണ്ട് പിന്നെ ടീനേ ടീനേജ് പ്രായക്കാർ തന്നെ ഒരുപാട് പേരുണ്ട് അങ്ങനെ കൂടി ഇരുന്ന് മദ്യപിക്കുന്ന ഒരു സാഹചര്യം നിലനിന്ന് വരികയാണ് അത് സംബന്ധിച്ച് ഒട്ടനവധി പരാതികൾ പോലീസ് സ്റ്റേഷനുകളിലായാലും മറ്റ് പൊതുപ്രവർത്തകരോടായാലും ഒക്കെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ ജനങ്ങൾ പറഞ്ഞ അനുസരിച്ച് മദ്യപാനം മാത്രമല്ല അവിടെ മയക്കുമരുന്ന് ഉപയോഗവും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവെ പലരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ അങ്ങനെ നേരിൽ കണ്ടവരുണ്ട് എന്ന് പോലും പറയുന്നവരുണ്ട് എന്തായാലും അങ്ങനെ ഒരു ഒട്ടനവധി പരാതികൾ ഇവിടെ ലഭിക്കുന്നുണ്ട് ഈ ഗ്രന്ഥശാലയുടെ തൊട്ടപ്പുറത്ത് മാറി എന്ന ഗവൺമെന്റ് ഹൈസ്കൂളും ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ തന്നെ അതിനോട് ചേർന്ന് ക്ഷേത്രങ്ങളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്താണ് ഇത്തരത്തിലുള്ള മദ്യപാനവും മയക്കുമരും ഉപയോഗവും നടക്കുന്നത് ഇന്നലെയും അവയടക്കം ചിലർ ഇവിടെ ഇരുന്ന് മദ്യപിച്ച ശേഷമാണ് കയ്യേറ്റം നടത്തിയത് നിരവധി പരാതികൾ ഉയർന്നെങ്കിലും കാര്യമായ നടപടി പോലീസ് പഞ്ചായത്ത് അധികൃത ഭാഗത്തു നിന്നും ഇനിയും ഉണ്ടായിട്ടില്ല നാട്ടുവാർത്ത ഏരൂർ